ജീവിതത്തെയാണ് നിങ്ങൾ ലഹരിയായി കാണേണ്ടത്. ബന്ധങ്ങളെ നിങ്ങൾ ലഹരിയായി കാണും. പക്ഷേ ലഹരിയാകുമ്പോഴും അങ്ങ് അസ്ഥി പിടിക്കുന്ന ബന്ധങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണം എന്നുള്ളതാണ് പൊതുവെ നമ്മളുടെ ഒരു ജീവിതാനുഭവം. നിങ്ങൾ ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചോളൂ, തുറന്നു തന്നെ സംസാരിച്ചോളൂ, പക്ഷെ നിങ്ങൾ ഒരു ബന്ധത്തിലും നിങ്ങൾ അസ്ഥിയിൽ പിടിച്ച് ലഹരിയായി കണക്കാക്കരുത്. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കൂ, അത് വ്യത്യസ്തമാണ്. പക്ഷെ ഏതെങ്കിലും വ്യക്തിയിലോ ഏതെങ്കിലും ലഹരി വസ്തുക്കളിലോ നിങ്ങൾ ജീവിതം അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് അവയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് പുറത്ത് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. ദ എവിഡൻസ് ഈസ് ക്ലിയർ. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ ഏതാണ് സത്യം ഏതാണ് കള്ളം, ഇപ്പൊ വരുന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു ദിവസം ഒരാൾ പറയും, മറ്റേ ദിവസം മാറ്റി പറയും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയമാണ്. വോയിസ് റെക്കോർഡ് വിഷയം, വിവേഹിയറുടെ വിഷയം, ഡോക്ടർ റോബിന്റെ വിഷയം, സായി കൃഷ്ണ ഇവരെല്ലാം ഉൾപ്പെട്ട വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം റോബിൻ മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സായിയെ നല്ല തേച്ച് ഒട്ടിക്കുന്നുണ്ട്. ഈ സായി തന്നെയാണ് കഴിഞ്ഞ ദിവസം വിവിക്കെതിരെ വീഡിയോ ഇട്ടപ്പോൾ റോബിൻ പുറത്തു വിടും, തെളിവുകൾ പുറത്തുവിടുന്നു പറഞ്ഞുള്ള വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതും ഞാനും പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതെല്ലാം. അവസാനം റോബിൻ അതിനുള്ള മറുപടി ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തൊക്കെ ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ മൂപ്പൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിന് താഴെ ഷാലു പയ്യാട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുമായി വന്നിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതാണ്, എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി മാപ്പ് പറയിച്ചതാണ്, ഞാനും റോബിനും തമ്മിൽ യാതൊരു വിഷയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് മൂപ്പൻസ് ഒരു വീഡിയോ ഇട്ടത്, അതിന് താഴെ ഷാലു പയ്യാടിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. വായിക്കാം. 100% സത്യം മൂപ്പ, അന്ന് കണ്ടന്റ് ഞാനായിരുന്നു, ഇന്ന് ഞാൻ മാർപ്പാപ്പ. സത്യം എനിക്കും നിനക്കും അറിയാം, അത് മതി. വിവി എന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ല. ഒരുപാട് പേര് മൂപ്പന്റെ വീഡിയോ താഴെ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് റോബിന്റെയും വിവിയുടെയും വിഷയം ചെയ്യുന്നില്ല, വിവി നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടാണോ അല്ലെങ്കിൽ വിവിയെ നിങ്ങൾ സംരക്ഷിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളൊക്കെ വന്നിരുന്നു. അതിന് മൂപ്പൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ മിക്ക ആൾക്കാരും കണ്ടു കാണും. ആ വീഡിയോയുടെ താഴെ ഷാലു പയ്യാടിട്ട കമന്റാണിത്. അപ്പൊ ഞാൻ ആ കമന്റിന് കമന്റ് വന്നതിന് ശേഷം വേറെ പലരും വീഡിയോ ഒന്നേ കണ്ടായിരുന്നു, ഷാലു പയ്യാട് ഇങ്ങനെ കമന്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിന് താഴെ വന്നിട്ട് കുറെ പേര് പറയുന്നുണ്ട്, ഇത് ഷാലു പയ്യാറിന്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് വിവി ആണല്ലോ എന്ന്. വിവി അല്ല ഷാലു പയ്യാറിന്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഞാൻ ഇത്രയും കറക്റ്റ് ആയിട്ട് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം സായി കൃഷ്ണയുമായിട്ട് നമ്മളെല്ലാവരും കണ്ടതായിരുന്നു ഈ ഷാലു പയ്യാട് സംസാരിക്കുന്നത്. അതിന് ഷാലു പയ്യാട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിവിയുടെ കയ്യിലായിരുന്നു എന്റെ പാസ്വേഡ് ഉൾപ്പെടെ, വിവിയുടെ കയ്യിലായിരുന്നു യൂട്യൂബ് ചാനല്, ഇപ്പോൾ ഞാൻ അത് തിരിച്ചു പിടിച്ചു, ഇപ്പോൾ ഞാനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഷാലു പയ്യാട് തന്നെയാണ് ഇട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാലു പയ്യാട് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊണ്ട് ആ അക്കൗണ്ട് ഷാലു പയ്യാറിന്റെ കയ്യിലാണെന്ന് മുപ്പം പറയുന്നതെല്ലാം 100% സത്യമാണെന്നും അന്ന് കണ്ടന്റ് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ മാർപ്പാപ്പ. അന്ന് ഷാലു പയ്യാടിനെ മാക്സിമം ഹരാസ് ചെയ്യുന്ന രീതിയിലെല്ലാം സംസാരിക്കുകയും ഷാലു പയ്യാറിനെതിരെയൊക്കെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കേസൊക്കെ പോകുന്നുള്ള രീതിയിലൊക്കെ, കേസ് പുറത്തു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഷാലു പയ്യാട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഷാലു പയ്യാറിനെ മാർപ്പാപ്പയാക്കി. ഇത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഷാലു പയ്യാട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ള രണ്ട് സൈഡും ഞാൻ പറയില്ല, കാരണം ഈ പറയുന്ന ആൾക്കാർ തന്നെ നാളെ വന്ന് തിരിച്ചു പറയും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വേറെ ഉദാഹരണമാണ് ഇപ്പോൾ ആരെ വിട്ടിരിക്കുന്ന ഒരു സ്റ്റോറി. കഴിഞ്ഞ ദിവസം നമുക്കറിയാം റോബിനും ആരും ഒരു ദിവസം രാവിലെ രണ്ടുപേരും കൂടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരേ സ്റ്റോറി ഒരേ വീഡിയോ എല്ലാം വന്നിരുന്നു. അങ്ങനെയാണ് ഇതിൽ പ്രശ്നങ്ങൾക്കെല്ലാം വീണ്ടും തുടക്കമാകുന്നത്. ആരവ് കുറെ വെളിപ്പെടുത്തൽ നടത്തുന്നു, എന്റെ ഈ കാരണം ഞങ്ങൾ തമ്മിൽ തെറ്റിച്ചത് അല്ലെങ്കിൽ റോബിനെ എന്നെ തമ്മിൽ തെറ്റിച്ചത് ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. വെളിയിൽ പറയുന്നു ഇതാണ് സത്യത്തിൽ നടന്നതെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ബാക്കി വോയിസുകളൊക്കെ വെളിയിൽ വരുന്നു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നടന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആരവെന്ന് ഇട്ടിരിക്കുന്ന സ്റ്റോറി നമുക്കൊന്ന് വായിക്കാം. റോബിൻ ചേട്ടൻ എപ്പോഴും ആളുകളെ പറ്റിക്കാൻ വരും, എന്നിട്ട് സ്വയം ചമ്മി നാറി പോകും. അല്ല, എന്നെ 1.5 വർഷത്തിന് ശേഷം നാം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ് റോബിൻ ചേട്ടൻ വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഭഗവാനെ അടുത്ത പണി വരുന്നുണ്ട്. റോബിൻ ചേട്ടൻ സോറി പറയുന്നു, വിവിയാണെന്ന് പറയുന്നു, കരഞ്ഞു മെഴുകുന്നു. ഞാൻ കരുതി പോട്ടെ പോയി ജീവിക്കട്ടെ എന്ന്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നു, പുള്ളി എല്ലാം ഏറ്റു പറഞ്ഞു ഒരു വീഡിയോ തരാമെന്ന്. എന്നിട്ട് എന്നോട് ഒരു വീഡിയോ ആവശ്യപ്പെടുന്നു. ഞാൻ കരുതി പോട്ടെ ഒരു വീഡിയോ ഇട്ടു കൊടുക്കാമെന്ന്. പക്ഷേ എനിക്ക് ആളുടെ വീഡിയോ അത്യാവശ്യമായിരുന്നു. ഞാൻ ഫ്ലാറ്റിൽ കയറി തെണ്ടിത്തരം കാണിച്ചില്ലെന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ ആ വീഡിയോ വാങ്ങി. എന്നിട്ട് പുള്ളി ആവശ്യപ്പെട്ടു, പക്ഷേ ഞാൻ പറഞ്ഞു സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന്. പുള്ളി പക്ഷേ കിടന്ന് മോനെ എന്ന് വിളിച്ചു. മോനെ, ആ ശർദിൽ വീഡിയോ എനിക്ക് കുറെ പ്രോബ്ലം
ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അന്ന് മറ്റൊരാൾ എന്നെ ഫോഴ്സ് ചെയ്തത് കൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞു. അതും സത്യമാണ്, വീഡിയോയും സത്യമാണ് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള വലിയ ഇങ്ങനെയുള്ള ചർച്ചകൾ വരാൻ കാര്യം തന്നെ ഡോക്ടർ റോബിന്റെ ആ ശർദൽ വീഡിയോ ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഈ ശർദൽ വീഡിയോ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കിയായിരുന്നു ഡോക്ടർ റോബിന്. അപ്പൊ റോബിനാണ് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരു സൈഡിൽ കൂടെ ഇത് അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞിടയ്ക്ക് ഇതേ പ്രോബ്ലം തന്നെ ചർച്ചയാക്കിക്കൊണ്ട് ഡോക്ടർ റോബിനും ആരവും വന്നു. അതിന്റെ മേലിൽ ചർച്ചകൾക്ക് മേലിൽ ചർച്ചകളായി. ഇപ്പോൾ ആരോ അന്ന് ആരോ പറഞ്ഞത് എല്ലാം ചെയ്യിച്ചത് വിവിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വിവിയാണ് എന്നെ ഫോഴ്സ് ചെയ്ത് വീഡിയോ ഇടിച്ചതെന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശർദൽ വീഡിയോയും സത്യമാണ് എന്നാണ് പറയുന്നത്. ആരോ അതിനകത്ത് പക്ഷേ ഈ ശർദൽ വീഡിയോ ആരോ പറയുന്നത് ഇപ്പോഴും ആ ശർദൽ വീഡിയോ സത്യമാണെന്നാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇത് കേൾക്കുന്ന നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗം പിടിച്ച് കമന്റ് ഇടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും. നമ്മളെ പോലുള്ളവരെ വെച്ചൊരു മൈൻഡ് ഗെയിം ഇപ്പൊ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാറ്റി മാറ്റി പറയുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ എനിക്ക് ശാലുപ്പയ്യാറിനോടാണേലും ആരവിനോടാണേലും ഇതിനകത്ത് സംബന്ധിക്കുന്ന ആരോടാണേലും റോബിനോടാണേലും ആരോടാണേലും എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും ഉടത്തൊന്ന് ഉറച്ചു നിൽക്ക്. ഉറച്ചു നിൽക്കുന്നാലേ നമുക്ക് എന്തെങ്കിലും ഉറച്ചു നിൽക്കാൻ പറ്റൂ. ഇതിപ്പോ നമ്മളും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞതും കേൾക്കണം, ഇങ്ങോട്ട് പറഞ്ഞതും കേൾക്കണം. ഇവർ ഇന്ന് മാറ്റി ഇന്ന് ഒരെണ്ണം പറയും, നാളെ ഒരെണ്ണം മാറ്റി പറയും. ഞാൻ കരുതിയതാണ്. പിന്നെയും വീണ്ടും വീണ്ടും ചരിത്രം ആവർത്തിക്കുകയല്ലേ. എന്റെ പൊന്നു റോബിനെ, നിങ്ങൾ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ നിങ്ങളുടെ ഒരു കോളും റെക്കോർഡ് ചെയ്തിട്ടുമില്ല, എവിടെയും ഇട്ടിട്ടുമില്ല. പിന്നെ വാട്സപ്പ് വഴി വീഡിയോ ആക്കാനും ശർദിൽ വീഡിയോ മാറ്റി പറഞ്ഞു വീഡിയോ തരണമെന്നൊക്കെ തെണ്ടി പറയുന്ന ഒരു 10-12 വോയിസ് ക്ലിപ്പ് എന്റെ കയ്യിൽ ഉണ്ട്. അപ്പം ഈ വോയിസ് ക്ലിപ്പിന്റെ പരിപാടി ഇപ്പോഴെങ്കിലും തീരുമെന്ന് തോന്നുന്നില്ല. എന്താണെന്നുവെച്ചാൽ ആരോ പറഞ്ഞതനുസരിച്ച് ഈ ശർദൽ വീഡിയോയുടെ അന്ന് പറഞ്ഞത് മാറ്റി പറഞ്ഞുകൊണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തരണം എന്ന് ആരവിനോട് പറയുന്ന വോയിസ് ക്ലിപ്പുകൾ, വാട്സപ്പ് വോയിസ് ക്ലിപ്പുകൾ ആരവിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആരോ പറഞ്ഞ ഞാനിതൊന്നും വിലയിലേക്ക് പറ്റിയിട്ടില്ല, ഇവിടെ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശർദൽ വീഡിയോയെ കുറിച്ച് ഒരു വീഡിയോ ഇത് മാറ്റി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് റോബിൻ ആവശ്യപ്പെടുന്നത്. റോബിൻ ഇത്രയും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ എല്ലാവരും ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാതിരുന്ന സമയമാണ്. ഈ ശർദൽ വീഡിയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ എല്ലാവരും അവരവരുടെ വഴിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് പിന്നെയും റോബിനായിട്ട് എനിക്ക് തോന്നുന്നു പോയി അങ്ങോട്ട് വീണ് കൊടുക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആരും ഇപ്പോഴും പറയുന്നത് ഇത് സത്യമായ വീഡിയോ ആണെന്നാണ്. ആ ശർദൽ വീഡിയോ ഞാൻ പറഞ്ഞത് സത്യമാണ്, ആ നടന്ന സംഭവം കറക്റ്റ് ആണെന്നാണ് ആരവ് പറയുന്നത്. റോബിൻ പറയുന്നത് എനിക്ക് അങ്ങനെ അല്ല, തിരിച്ചു പറയുന്ന ഒരു വീഡിയോ അയച്ചു തരണം എന്ന് റോബിൻ ആരവിനോടും പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം? ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് വായിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കുക. നമ്മൾ ആകെ കറങ്ങി നിൽക്കുക. എന്തിനാണോ സ്വയം ഒരു കോമാളി ആകുന്നത്? ഇത് റോബിനെ പറ്റി ആരോ പറയുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആരവിന്റെ വീഡിയോ നമ്മൾ കേട്ടതാണ്. ആരോ എന്താ പറയുന്നുള്ളൂ റോബിനെ കുറിച്ച്, ഇതുപോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനില്ലെന്നായിരുന്നു. ഇപ്പം നേരെ തിരിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ പറയുമ്പോൾ നമ്മൾ രണ്ടു ഭാഗം പറയണമല്ലോ. താൻ എന്നോട് സഹകരിക്കണ്ട, ഞാൻ വിളിച്ചപ്പോഴേ ഇയാളോട് പറഞ്ഞതാ, എല്ലാം പറഞ്ഞ് നിർത്തി പോയിട്ട് പിന്നെ വന്നിരുന്നു ചാനല് ഉണ്ടാക്കുന്നു. എന്നുവെച്ചാല് എല്ലാം പറഞ്ഞ് നിർത്തി എല്ലാം സോൾവ് ആക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയതാണ്. പിന്നെയും വന്നിട്ട് റോബിൻ ചാനലുകൾക്ക് മുന്നിൽ ഒന്നും കൂടെ പോളിഷ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആരോ പറയുന്നത്. ഇയാളുടെ വീഡിയോ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, സോ ഇതെന്റെ ഒരു ഗെയിം ആണെന്ന് കരുതിക്കോ. എന്താണെന്നുവെച്ചാല് ആരോ കുറ്റക്കാരനല്ലെന്നും അന്ന് ഫ്ളാറ്റിൽ പോയിട്ട് ആരോവുമായിട്ട് യാതൊരു വിഷയങ്ങളും ഉണ്ടായില്ല എന്നും ആരോ എന്നോട് ഡീസന്റ് ആയിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു റോബിൻ. ആ വീഡിയോയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതെന്റെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്, അതെന്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ. അതിന് മുമ്പ് ആരോ പറയുന്നത് ഇത് റോബിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമെന്നുണ്ടായിരുന്നു, വളരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് സമ്മതിച്ചത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ ആ ഫ്ളാറ്റിൽ പോയിട്ട് ഇവർ തമ്മിൽ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ഇത് തന്നെ ആയിരിക്കാം വിവിയോട് ആരോ പറഞ്ഞത്. അപ്പൊ ആരോ അപ്പൊ വിവിക്ക് വിചാരിച്ചിരിക്കാൻ എന്റെ കൂട്ടുകാരനല്ലേ, അപ്പൊ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം നീ ഫോഴ്സ് ഫുൾ ചെയ്തിട്ട് അങ്ങനെ സംസാരിച്ചിരിക്കാം. വോയിസ് എടുത്തിടുന്ന പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാര് ചിരിച്ച് മരിച്ചേനെ. എന്നുവെച്ചാൽ ആ വോയിസ് ലേറ്റസ്റ്റ് ആയിട്ട് വാട്സപ്പിലൊക്കെ ഉള്ള വോയിസും അതുപോലെ തന്നെ ആരവിനെ വിളിച്ച വോയിസുകളൊക്കെ എടുത്തിട്ടാൽ നാട്ടുകാര് ചിരിച്ച് ചാകും. റോബിൻ വിളിച്ച വീഡിയോ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് ചാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഇയാളുടെ ചാനൽ വീഡിയോയും ആ വാട്സപ്പ് വോയിസും കേട്ടു, ചിരിച്ചു മണ്ട വെച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റോബിൻ കഴിഞ്ഞ ദിവസം എല്ലാം ചാനലുകളിൽ പറഞ്ഞതും അല്ലാതെ അക്കൗണ്ടിൽ കൂടി പറഞ്ഞതും അതുപോലെ തന്നെ ആരവിനോട് സംസാരിച്ച രീതിയൊക്കെ വെച്ച് നോക്കിയാൽ
അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കേട്ടിട്ട് എനിക്ക് വളരെ ചിരി വന്നു എന്നാണ് അവസാനം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ വോയിസ് എല്ലാവരും കേൾക്കേണ്ടതാണ്, പക്ഷെ ആ വോയിസ് എല്ലാവരും കേൾക്കേണ്ടതാണെന്നും ആ വോയിസ് കേട്ടാൽ ചിരിച്ചൊരു പരുവത്തിലാവും മരിക്കുമെന്നുമാണ് ആരോ അവർ പറയുന്നത്. ഒരു 100 വട്ടം മോനെ 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 എന്ന് റോബിൻ വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ചിരിക്കുന്ന ഇമോജി ഒക്കെ ഇട്ടിട്ടുണ്ട്. പോയി ആ കൊച്ചിനെയും കെട്ടിപ്പോയി ഹാപ്പിയായി ജീവിക്കൂ. തന്നെ കുറെ തന്റെ കുറെ തേങ്ങാക്കുല ഗെയിമും ഒന്നും എന്റെ അടുത്ത് വരരുത്. തന്റെ കുറെ തേങ്ങാക്കുല ഗെയിമായിട്ടൊന്നും എന്റെ അടുത്തേക്ക് വരരുത്. എനിക്കൊരു ദേഷ്യവും ഇല്ല, എനിക്കൊരു ദേഷ്യവും ഇല്ലെന്നേ ചിരിയാ വരുന്നത്. അപ്പൊ ഈ ഗെയിമൊന്നും കൊണ്ട് എന്റെ അടുക്കേക്ക് വരണ്ട, എനിക്ക് ചിരിയാണ് വരുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ എന്നാണ് ആരോ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവർ ഇന്ന് പറയുന്നവർ നാളെ മാറ്റി പറയുന്നു. റോബിനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവരായിക്കോട്ടെ, അവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇതിനകത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവരിന്ന് പറയുന്നവർ നാളെ മാറ്റി പറയും. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതെല്ലാം വിശ്വസിക്കും. നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള സ്റ്റോറിയും ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്ന കുറെ പേരെ ചീത്ത വിളിക്കും. മറ്റുള്ളവരെ ചീത്ത വിളിക്കും. ഇതിങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കും. സത്യം എന്താണ് എന്ന് ഇപ്പൊ ആർക്കും, ഏതാണ് സത്യം ഏതാണ് കള്ളെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് ഇതുകൊണ്ട് എത്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ആരോ വന്ന് റോബിനെ പുകഴ്ത്തി പറയുന്നു, റോബിൻ വന്ന് ആരവിനെ പുകഴ്ത്തി പറയുന്നു. അത് കഴിയുമ്പം അവരെല്ലാം കൂടി ചേർന്ന് മറ്റൊരാൾക്കാരെ ആക്രമിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റൊരാൾക്കാര് കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ആൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് മറ്റൊരാളുമായിട്ട് കൂട്ടുകൂടുന്നു. മറ്റൊരാളെ താഴ്ത്തി കെട്ടുന്നു. ഇതൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു തുറക്കഥയായിട്ട് മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു സ്റ്റോറിയും ഒക്കെ കണ്ടപ്പോൾ, അതുപോലെ ശാലുപ്പയ്യാടിന്റെ കാര്യം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി. ശാലുപ്പയ്യാട് നിമിഷം നേരം കൊണ്ട് കുറച്ച് സമയം എടുത്തുള്ളൂ മാറ്റി പറഞ്ഞു. അതുപോലെ ഇപ്പൊ ആരവ്, കഴിഞ്ഞ ദിവസത്തെ കോൺട്രവേഴ്സി എല്ലാം നടന്നുകൊണ്ടിരുന്നു, ഇപ്പം ആരവും മാറ്റി പറഞ്ഞു. ഇതിന്റെ എല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരൊറ്റ ഒരാളെ ഉള്ളൂ, അറിയാലോ. അവർ ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ്. ഏത് ചർച്ച വന്നാലും എവിടെ വന്നാലും ആ ആളിലേക്കാണ് ഈ ചർച്ച പോകുന്നത്. ശർദൽ വീഡിയോ ആയിക്കോട്ടെ, ഈ സ്റ്റോറി ഇടുന്ന കാര്യങ്ങളായിക്കോട്ടെ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു വോയിസ് കിട്ടായിരുന്നു, മോനെ മോനെ ആ വോയിസ് ഇട, ഈ വോയിസ് ഇട, മറ്റേ വോയിസ് ഇട, മറിച്ച വോയിസ് ഇട, നിങ്ങൾ പെട്ടെന്ന് അയച്ചതാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം തലവെച്ച് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. തലവെച്ച് കൊടുക്കാതിരുന്ന കുഴപ്പമില്ലല്ലോ, ഞാൻ ഇതിനകത്ത് കുറ്റം പറയുന്നത് റോബിനെ ഞാൻ കുറ്റം പറയുന്നു എന്ന് ഒന്നില്ലെന്ന് പറഞ്ഞാൽ റോബിൻ എന്തിനാണ് പിന്നെ ഇവരെയൊക്കെ വിളിക്കാൻ പോകുന്നത്? ഇവരുടെയൊക്കെ പിന്നെ എന്തിനാണ് ചർച്ചയാക്കാൻ പോകുന്നത്? റോബിൻ ഈ പോകുന്നത് പോലെ അങ്ങ് പോയാൽ പോരെ. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടത്തില്ല, കഴിഞ്ഞു. പക്ഷെ പിന്നെയും കൊണ്ട് തലവെച്ച് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്, മേളിലേക്ക് കയറി കയറി വരുന്നത്. റോബിന് കാണാം ഇവർ എന്റെ കൂടെ നടന്നിട്ട് ഇവരെനിക്ക് പണിഞ്ഞു എന്നൊരു മനസ്സിൽ ഒരിത് കാണാം. അങ്ങനെ ഉണ്ടെങ്കിലും അവർ വേറെ ഏതെങ്കിലും വിഷയങ്ങളിൽ പെടുമ്പോൾ റോബിൻ അതിനകത്ത് അഭിപ്രായം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? റോബിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അവർ പറഞ്ഞ് അല്ലെങ്കിൽ അവർ വെളിയിൽ വിട്ടാൽ തീർച്ചയായിട്ടും റോബിൻ അതിനകത്ത് മറുപടി കൊടുക്കാനുള്ള ഇതുണ്ട്. അല്ലാതെ റോബിൻ കൊണ്ട് തലവെക്കുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. എന്നുവെച്ചാൽ റോബിൻ തലവെച്ച് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോവാ, റോബിൻ്റെതായ കാര്യങ്ങൾ നോക്കി പോകട്ടെ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നിങ്ങൾ വിഴുപ്പലക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, ആര് പറയുന്നതാണ് ശരി, ഇതാണോ ശരി, അതാണോ ശരി എന്ന് പറഞ്ഞ് ടോട്ടൽ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസം, നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വാസം എന്നുള്ളത് കമന്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആകെ ഞാനും കുഴപ്പമായിരിക്കുക. അടുത്ത വീഡിയോയിൽ